നമസ്കാരം, ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന സംഭവങ്ങളിലേക്ക്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ തന്നെ തകരുമെന്ന് എം പി രാജേഷ് MP. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും എം പി രാജേഷ്. വിദ്യാർത്ഥികൾക്ക് നൽകുന്ന അനുമോദനങ്ങൾ അവരുടെ ഭാവി ജീവിതത്തിന് പ്രചോദനമായി ഉൾക്കൊള്ളണമെന്ന് KD പ്രസേനൻ MLA. എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും വിജയിക്കാനുള്ള സാമൂഹ്യ സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളതെന്നും KD പ്രസേനൻ. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ജനപ്രതിനിധികൾ തയ്യാറാവണമെന്ന് ഷാഫി പറമ്പിൽ MLA. പറഞ്ഞ വാക്ക് പാലിക്കുന്നവരായി ജനപ്രതിനിധികൾക്ക് മാറാൻ കഴിയണമെന്നും ഷാഫി പറമ്പിൽ. ജന്മനാൽ ഇരു കൈകളുമില്ലാത്ത ആലത്തൂ സ്വദേശി പ്രണവ് ഇനി വെള്ളിത്തിരിയിലേക്ക്. നൌഷാദ് ആലത്തൂ നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിലാണ് പ്രണവ് മുഖ്യ കഥാപാത്രമായി എത്തുക. നാം നേടുന്ന അക്കാദമിക് വിജയം സാമൂഹ്യ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്ന് എം പി രാജേഷ് MP. ഓരോ വ്യക്തിക്കും നൽകുന്ന ഉപഹാരങ്ങൾ അവരുടെ സാമൂഹ്യ നേട്ടത്തിന് കൂടി ഉപകാരപ്പെടുത്തണമെന്നും എം പി രാജേഷ്. BFPCക്ക് തൊഴിലാളികളോട് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന പ്രതികാര നടപടി അവസാനിപ്പിക്കണമെന്ന് KD പ്രസേനൻ MLA. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ലഭിക്കും വരെ പ്രക്ഷോഭം നടത്തുമെന്ന് LDF കൺവീനർ എ വിജയരാഘവൻ. റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന്റെ ഭാഗമായാണ് കോച്ച് ഫാക്ടറി നിഷേധിച്ചതെന്നും എ വിജയരാഘവൻ. സഹകരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയതെന്ന് KD പ്രസേനൻ MLA. കഴുത്തറപ്പൻ പലിശക്കാരിൽ നിന്നും കേരളീയ സമൂഹത്തെ സംരക്ഷിച്ചത് സഹകരണ പ്രസ്ഥാനങ്ങളായിരുന്നെന്നും KD പ്രസേനൻ. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ കരുത്താണ് വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്നതെന്ന് KD പ്രസേനൻ MLA. കഠിനാധ്വാനം കൊണ്ട് വിദ്യാർത്ഥികൾ മികച്ച നേട്ടം കൈവരിക്കുമ്പോൾ അതേ വില കുറിച്ച് കാണേണ്ടതില്ലെന്നും KD പ്രസേനൻ. മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി കാട്ടാനകൾ വിലസുമ്പോൾ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് DCC പ്രസിഡന്റ് DK ശ്രീകണ്ഠൻ. കാട്ടാന ആക്രമണം ഉയർത്തി CPM നടത്താൻ തീരുമാനിച്ച സമരത്തിൽ നിന്ന് പിൻവാങ്ങിയത് സർക്കാരെതിരെയുള്ള ജനവികാരം മുന്നിൽ കണ്ടാണെന്നും DK ശ്രീകണ്ഠൻ. കുടിവെള്ളം മലിനമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ യഥാസമയം നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ മോഹൻകുമാർ. അപകടത്തിൽ പരിക്കേറ്റ് മരണമടഞ്ഞ യുവാവിന്റെ അവയവങ്ങൾ മുറിച്ചുമാറ്റി എന്ന പരാതിയുടെ വിശദമായ റിപ്പോർട്ട് കലക്ടർ മനുഷ്യാവകാശ കമ്മീഷനെ സമർപ്പിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് പിങ്ക് പോലീസ് സംവിധാനം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP പി ശശികുമാർ. 15 15 ടോൾ ഫ്രീ നമ്പർ ഡയൽ ചെയ്താൽ പിങ്ക് പോലീസ് നിങ്ങളുടെ വെളിപ്പുറത്തെത്തുമെന്നും പി ശശികുമാർ. വിശദമായ വാർത്തകളിലേക്ക്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ തകരുമെന്ന് എം പി രാജേഷ് MP. LIC ഏജൻസി ഓർഗനൈസേഷൻ തൃശൂർ ഡിവിഷൻ പാലക്കാട് നടത്തിയ നേതൃ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുമേഖലാ വ്യവസായം അത് ആദ്യമായിട്ട് അങ്ങനെയുള്ള കുറെ സ്ഥാപനങ്ങളുടെ സെൻട്രോ ഹോട്ടൽ IPDC ഹോട്ടൽ ഇതൊക്കെ അന്ന് സ്വകാര്യവൽക്കരിക്കപ്പെട്ടത് വളരെ വിവാദമായിരുന്നു. പൊതുമേഖലയ്ക്ക് സ്വകാര്യവൽക്കരിക്കണം. വ്യാപാരത്തിന്റെ ഉദാഹരണം തരണം. ഇതൊക്കെ വളരെ കാലത്തുണ്ടായിരുന്ന കച്ചവടം, അതായത് വിദേശ വ്യാപാരത്തിന്റെ ഉദാഹരണം ഇഷ്ടംപോലെ അക്കൗണ്ട് ചെയ്യാം. അതിനുള്ള ചുങ്കം കുറച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും എം പി രാജേഷ് പറഞ്ഞു. ആഗോള മൂലധനത്തിന്റെ കടന്നുകയറ്റം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ചടങ്ങിൽ സി ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഇ ബാലകൃഷ്ണൻ, വി പ്രഭാകരൻ, ഷെനിൽ സരസ്വതി, എം ഹംസ, കെ സി പോൾസൺ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് നൽകുന്ന അനുമോദനങ്ങൾ അവരുടെ ഭാവി ജീവിതത്തിൽ പ്രചോദനമായി ഉൾക്കൊള്ളണമെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആറാം തൊടിയിൽ സംഘടിപ്പിച്ച എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിക്കലും പഠനോത്സവവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിജയികളായ മുഴുവൻ കുട്ടികളെ അനുമോദിക്കുക എന്ന പുതിയ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളത്തിലെ ഗ്രാമങ്ങളിൽ ആയിരക്കണക്കിന് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അനുമോദന സദസ്സുകൾ സംഘടിപ്പിച്ചപ്പോൾ പലരും മന്ദം വിട്ടുപോയി, അത് തുടരാൻ വേണ്ടി കഴിയില്ല എന്ന് പലരും അടക്കം പറയുകയും ചെയ്തു. അവരുടെ വിജയികളായ കുട്ടികളെ അവരുടെ ദേഹത്തെ അംഗീകരിക്കുക എന്നത് ഈ നാട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വമാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയിച്ച കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഇനി പുതിയ പഠനവേദിയിലേക്ക് പോവുക. അങ്ങനെ പഠനവേദിയിലേക്ക് പോകുമ്പോൾ എസ് എൽ സി ജയിച്ചവർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്കും പ്ലസ് ടു കഴിഞ്ഞവർ ബിരുദ ബിരുദാനന്തര പഠനത്തിലേക്കും എല്ലാം തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് നിങ്ങൾ ഈ നാട് നൽകുന്ന യുവജന പ്രസ്ഥാനം നൽകുന്ന ഉപകാരങ്ങൾ പ്രോത്സാഹനം അവരുടെ പഠനത്തിൽ ഏറെ സഹായകരമായി. ജീവിത പ്രതിസന്ധികൾക്കിടയിലും വിദ്യാർത്ഥികൾ നേരിടുന്ന വിജയം എന്നും അഭിനന്ദനാർഹമാണെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു. എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും വിജയിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള സാമൂഹ്യ സാഹചര്യം ഇന്ന് സംസ്ഥാനത്തുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ അജിത് അധ്യക്ഷനായിരുന്നു. എം കെ സുരേന്ദ്രൻ, എ വനജകുമാരി, ആർ നിഖിൽ, സി ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ജനപ്രതിനിധികൾ തയ്യാറാവണമെന്ന് ഷാഫി പറമ്പിൽ എം എൽ എ. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് ഷാഫി പറമ്പിൽ എം എൽ എ അനുവദിച്ച കോളേജ് ബസ്സുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങളുടെ അവകാശം നിങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരാളും ഔദാര്യമായി നിങ്ങൾക്ക് നൽകുന്നതല്ല, എം എൽ എയുടെ മഹാമനസ്കതയല്ല, എം എൽ എയുടെ വലിയ പ്രവർത്തനമല്ല, ഇതൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതുമല്ല. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അത് ചെയ്യാൻ എനിക്കൊരവസരം നൽകിയ പാലക്കാട്ടെ നല്ലവരായ ജനങ്ങളോട് ഞാൻ ആദ്യമായി എൻ്റെ നന്ദി വിക്ടോറിയയുടെ മണ്ണിൽ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഇങ്ങനൊരവസരം വന്നപ്പോൾ അതിനെല്ലാ സഹായവും പിന്തുണയുമായി നിന്ന് ഇത് കോളേജിലേക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക. പറഞ്ഞ വാക്കു പാലിക്കുന്നവരായി ജനപ്രതിനിധികൾക്ക് മാറാൻ കഴിയണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ചടങ്ങിൽ ഡോക്ടർ എ സഫിയ ബിബി അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ബിനു സി കുര്യൻ, സുഭദ്ര സൗമിനി, ഡോക്ടർ എൽസമ്മ ജോസഫ് അറകൽ, പി പി മഞ്ജുഷ, ഇ കാർത്തികേയൻ, എം തുളസിദാസ്, ഡോക്ടർ സി വി ശ്രീരഞ്ജിത് കുമാർ, പ്രൊഫസർ വി പ്രേംകുമാർ, പി എം ശ്രീവത്സൻ, കെ അജാസ്, അഭിറാം, കെ കെ ഷിഹാബ്, ഡോക്ടർ കെ സുരേഷ് എന്നിവർ സംസാരിച്ചു. കാലുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന പ്രണവിന് ഇനി സിനിമയിൽ അവസരം. നിർമ്മാതാവായ നൌഷാദ് ആലത്തൂർ ഉടൻ ചിത്രീകരണം ആരംഭിക്കുന്ന വൈറൽ 2019 എന്ന സിനിമയിലേക്കാണ് പ്രണവിനെ അഭിനയിക്കുവാൻ അവസരം നൽകിയത്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ 90% പുതുമുഖങ്ങളാണ്. കഥ, നായകൻ, നായിക, റിലീസ് തീയതി തുടങ്ങിയവ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് നൌഷാദ് പറഞ്ഞു. ഇരു കൈകളും ഇല്ലാത്ത പ്രണവ് നിരവധി വേദികളിൽ ചിത്രം വരച്ചും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചും ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. ആലത്തൂർ മലമലമുക്കിലെ വീട്ടിൽ എം എൽ എ കെ ഡി പ്രസേനൻ, നിർമ്മാതാവ് നൌഷാദ് എന്നിവർ ചേർന്ന് പ്രണവിന് അവാർഡ് തുക കൈമാറി. പ്രണവിന്റെ രക്ഷിതാക്കളായ ബാലസുബ്രഹ്മണ്യൻ, സ്വർണലത എന്നിവരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. എൻ്റെ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് പുള്ളിയുടെ ഒരു സ്വകാര്യ ചാനലിൽ വന്ന ഒരു പ്രോഗ്രാം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഉടനെ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പ്രസന്നാറിനെ വിളിക്കുകയും പ്രണവ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഉടനെ പറഞ്ഞ എൻ്റെ അയൽവാസിയാണെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെയാണെങ്കിൽ പ്രണവിനെ നമ്മൾക്ക് ഈ സിനിമയിലോട്ട് ഒരു അഭിനയിക്കാനുള്ള ഒരു അവസരം നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അതിന് താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം വന്ന് ബഹുമാനപ്പെട്ട എം എൽ എ എന്നോട് പറഞ്ഞു. അപ്രകാരമാണ് ഞങ്ങൾ ഇന്നിപ്പോൾ രാവിലെ ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. ഇപ്പോൾ കട്ടപ്പനയിൽ അദ്ദേഹം പറഞ്ഞ പോലെ ചെറിയൊരു റോളെങ്കിൽ കിട്ടിയ വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല റോൾ ജീവിതത്തിലെ പിന്നെ ചെറിയ നാടകത്തിലും 9th പഠിക്കുമ്പോൾ ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ അത് അത്രയ്ക്ക് വൈറലൊന്നും ആയില്ല, എങ്കിലും
ജീവിതം ജീവിതത്തിലേറെ സന്തോഷവനാണ്. ആകെ ഒരു വിഷമം സ്വന്തമായി വീടില്ല എന്നുള്ളതാണ്. ബാക്കിയെല്ലാം അച്ഛനും അമ്മയും എൻ്റെ ചേട്ടനും ഫുൾ സപ്പോർട്ടായിട്ട് എനിക്ക് കൂടിയുണ്ട്. ഓരോ വിജയങ്ങളും തുടർ വിജയങ്ങളുടെ തുടക്കമായിരിക്കണമെന്ന് എംപി രാജേഷ് എംപി. പാലക്കാട് PMG ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവം 2018 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എംപി രാജേഷ്. വിലമതിക്കാനാവാത്ത ഒരു ഉപഹാരമാണ് 25 ലോകോത്തര കഥകളുടെ സമാഹാരമാണ് ഉപഹാരമായി തന്നത്. അതിനുള്ള നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുന്നു. ഒരു പുസ്തകമല്ല, വളരെ പ്രിയപ്പെട്ട ഒരു പുസ്തകം. ലോകത്തെ 25 മികച്ച കഥകളുടെ സമാഹാരം, ടോൾസ്റ്റോയിയുടെയും ആന്റൺ ചെക്കോവിന്റെയും ഒക്കെ അടക്കമുള്ള 25 കഥകളുടെ സമാഹാരം തരിക വഴി നിങ്ങൾ എക്കാലത്ത് ഈ ചടങ്ങിനെ ഓർമ്മിക്കാൻ ഇടയാക്കുന്നതും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അതിലെഴുതിയിട്ടുണ്ട് PMG സ്കൂളിൻ്റെ വിജയോത്സവം. അപ്പൊ ആ പുസ്തകം എപ്പോൾ കയ്യിലെടുക്കുമ്പോഴും 2018 July 9 ഇവിടെ പങ്കെടുത്ത ഈ വിജയോത്സവം ഓർക്കുന്നത് തന്നെ ചെയ്യും. ഒരു വ്യക്തിക്ക് ഉപഹാരം നൽകുമ്പോൾ അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് കൂടി ആയിരിക്കണമെന്നും MP പറഞ്ഞു. അക്കാദമിക വിജയം സാമൂഹിക നേട്ടങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PTA പ്രസിഡന്റ് H. സൈമൺ അധ്യക്ഷനായി, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, സുഭദ്ര, സഹീദ, MM ലീല, KN ലതിക എന്നിവർ സംസാരിച്ചു. BFPCK തൊഴിലാളികളുടെ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന പ്രതികാര നടപടി അവസാനിപ്പിക്കണമെന്ന് KD പ്രസേനൻ MLA. തൊഴിൽ പ്രശ്നം രൂക്ഷമായിരിക്കുന്ന ആലത്തൂർ VFPCKയിലെ തൊഴിലാളികളെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10-11 വർഷക്കാലമായി ഇവിടെ പണിയെടുക്കുന്ന ഈ സ്ഥാപനത്തെ ഈ നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത് അവരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു നിലപാടും ഈ ഗവൺമെൻറ് എടുക്കുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് അത്തരത്തിലൊരു കാര്യവും ചിന്തിച്ചിട്ടില്ല, വകുപ്പ് മന്ത്രിയും അത്തരത്തിലൊരു കാര്യവും ചിന്തിച്ചിട്ടില്ല. നിങ്ങളെ പെർമനൻ്റ് ചെയ്യും, നിങ്ങളെ സുരക്ഷിതമാക്കി നിങ്ങൾക്ക് ആവശ്യമായ വേതന വർധന വരുത്തണം എന്നൊക്കെയാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ആ നിലപാട് തന്നെയാണ് ഗവൺമെൻറ്റിനുള്ളത്, വകുപ്പ് മന്ത്രിക്കുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പലരും ഇവിടെ പറയുന്നുണ്ട്. ആ പറയുന്നവരെയൊന്നും നിങ്ങൾ മൊബൈലേക്ക് എടുക്കേണ്ട കാര്യമില്ല. അത് ഏത് അസോസിയേഷൻ്റെ നേതാക്കളാണെങ്കിലും ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും അവരെയൊന്നും ഇതിലെ നയപരമായ തീരുമാനം എടുക്കാൻ നമ്മൾ ചുമതലപ്പെടുത്തി. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സംഘടനാ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ക്രൂശിക്കുന്നതും ട്രാൻസ്ഫർ ഭീഷണി മുഴക്കുന്നതും അനുവദിക്കില്ലെന്നും KD പ്രസേനൻ പറഞ്ഞു. പ്രസ്തുത വിഷയം വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM ലോക്കൽ സെക്രട്ടറി C സുരേഷ് ബാബുവും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ലഭിക്കും വരെ പ്രക്ഷോഭം നടത്തുമെന്ന് LDF കൺവീനർ A വിജയരാഘവൻ. കോച്ച് ഫാക്ടറി നിഷേധിച്ച കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ LDF പാലക്കാട് സംഘടിപ്പിച്ച സമര പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ അധിഷ്ഠിത വ്യവസായങ്ങൾ ഒന്നുപോലുമില്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമുള്ള വ്യവസായങ്ങളാണ് റെയിൽവേ നടത്തിക്കൊടുക്കുന്നത്. അനുബന്ധ റെയിൽവേ അനുബന്ധ സ്ഥാപനങ്ങൾ പണ്ട് നമുക്ക് പാലക്കാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൊച്ചു ഫാക്ടറി പാലക്കാട്ടേക്ക് വരാനിടയാക്കുന്നത് റെയിൽവേ നടത്തിപ്പോന്ന സംരംഭങ്ങളിൽ ലോക്കോ ഷെഡ് ഉണ്ടായിരുന്ന കാലത്ത്, ലോക്കോ എഞ്ചിനുകൾ ഉണ്ടായിരുന്ന കാലത്ത് അതിന്റെ റിപ്പയറിംഗ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത് പാലക്കാടാണ്, ഷൊർണൂരാണ്. അത് അടച്ചു പൊട്ടിപ്പോവുകയാണ് ചെയ്തത്. ഡീസൽ എഞ്ചിൻ വന്നപ്പോ അവിടെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഏറോട്ടിലേക്ക് മാറ്റപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയം തിരുത്തുന്നതുവരെ പ്രക്ഷോഭം നടത്തുമെന്നും A വിജയരാഘവൻ പറഞ്ഞു. റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് കോച്ച് ഫാക്ടറി നിഷേധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോച്ച് ഫാക്ടറി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട വിവിധ സമരപരിപാടികൾക്ക് രൂപം നൽകാനും കൺവെൻഷൻ തീരുമാനിച്ചു. CPM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. LDF നേതാക്കളായ KP രാജേന്ദ്രൻ, MP രാജേഷ് MP, KE ഇസ്മയിൽ, K കൃഷ്ണൻകുട്ടി MLA, മാത്യു കോഴഞ്ചേരി, നൈസ് മാത്യു, V ചാമുണ്ണി എന്നിവർ സംസാരിച്ചു. സഹകരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയതെന്ന് KD പ്രസേനൻ MLA. അന്തർദേശീയ സഹകരണ ദിനാഘോഷത്തിന്റെ ഭാഗമായി കാർഷിക മേഖലയിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഇടപെടൽ എന്ന വിഷയത്തിൽ ആലത്തൂരിൽ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും ശക്തമായ കേരളത്തിന് ലഭിക്കാനിടയായ കേരളത്തിന്റെ മനുഷ്യരുടെ തനതായ ഒരു സ്വഭാവ വിശേഷത്തിന്റെ കേരളത്തിലെ മനുഷ്യൻ
ഇന്ത്യയിലെ മറ്റുതര മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. തികച്ചും സംഘടിതരായ സ്വഭാവവിശേഷമുള്ള മനുഷ്യരാണ്. അതുകൊണ്ടാണ് സംഘടിപ്പിക്കപ്പെട്ട ഒരു ജനതയെ വളരെ പെട്ടെന്നാണ് തകർക്കാൻ വേണ്ടി കഴിയില്ല, പുറകോട്ട് വരിക്കാൻ വേണ്ടി കഴിയില്ല എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് കേരളീയ ജനതയുടെ ഉയർച്ചകളെല്ലാം. നമ്മുടെ കേരളത്തിലെ സ്ഥലപ്രസ്ഥാനം മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ആരംഭിച്ച മറ്റ് പ്രബല ധാരകളും യഥാസമയം അന്ന് ആരംഭിക്കാൻ കഴിയാതെ പോയ ഒരു സംസ്ഥാനമായിരിക്കാം. കാർഷിക മേഖലയിൽ സഹകരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ മൂലം വൻ നേട്ടമാണ് കർഷകർക്ക് വന്നു ചേർന്നതെന്നും കെ ഡി പ്രസന്നൻ പറഞ്ഞു. കഴുത്തറുപ്പൻ പലിശക്കാരിൽ നിന്നും കേരളീയ സമൂഹത്തെ സംരക്ഷിച്ചതും സഹകരണ പ്രസ്ഥാനങ്ങളായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ഗംഗാരൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ശുദ്ധോദനൻ വിഷയാവതരണം നടത്തി. സുരേഷ് മാധവൻ, അനിതാ ടി ബാലൻ, കെ എൻ നാരായണൻ, പി കെ ഹരിദാസ്, കെ മാധവൻകുട്ടി, എം കെ ബാബു, ഇ കെ നാരായണൻ എന്നിവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ കരുത്താണ് വിദ്യാഭ്യാസ നിലവാരത്തെ കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്നതെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. ആലത്തൂർ ഗ്രാമപഞ്ചായത്തിലെ എസ് എൽ സി പ്ലസ് ടു വിജയികളെയും എൽ എസ് എസ് യു എസ് എസ് വിജയികളെയും അനുമോദിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കണം എന്ന ആഗ്രഹത്തോടുകൂടി ഗവൺമെന്റ് നടപ്പാക്കുന്ന സമഗ്രമായ പരിഷ്കാരത്തിന്റെ ആദ്യ ചവിട്ടുകളിൽ പടികൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിന്റെ സമ്പൂർണതയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ നാട്ടിലെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും ജനപ്രതിനിധികളും എല്ലാവരും ഒന്നിച്ച് ഈ പദ്ധതിയുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതും ആ ലക്ഷ്യത്തിലെത്താൻ നിങ്ങളെല്ലാം ഈ ഗവൺമെന്റിനെ സഹായിക്കും, വിദ്യാഭ്യാസ പ്രവർത്തനത്തെ സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ നമ്മളെല്ലാം ചേർന്ന് ആരംഭിച്ച ദിശ എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വലിയ മുന്നേറ്റമുണ്ടായി എന്ന് പറയുകയായിരിക്കുന്നു. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശ്രദ്ധ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുസമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കഠിനാധ്വാനം കൊണ്ട് വിദ്യാർത്ഥികൾ മികച്ച നേട്ടം കൈവരിക്കുമ്പോൾ അവയെ വില കുറച്ച് കാണേണ്ടതില്ലെന്നും കെ ഡി പ്രസന്നൻ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ഗംഗാരൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം വി മീനാകുമാരി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രമ, അഞ്ജലി മേനോൻ, എം എ നാസർ, പി വി കൃഷ്ണൻ മാസ്റ്റർ, മോഹനൻ മാസ്റ്റർ, രജനി ബാബു, ബുഷാൻ ഔഷാദ്, പി വിജയൻ, റംല ഉസ്മാൻ, സുരേഷ് ബാബു, എൻ അമീർ, എം മുഹമ്മദ് കുട്ടി, ഉന്മേഷ്, എം എ ജബ്ബാർ മാസ്റ്റർ, ഗോപി എന്നിവർ സംസാരിച്ചു. മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി കാട്ടാനകൾ വിലസുമ്പോൾ യാതൊരു വിധ നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വി എസ് അച്യുതാനന്ദൻ എം എൽ എയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാട്ടാന ആക്രമണം ഉയർത്തി സി പി ഐ എം നടത്തുവാൻ തീരുമാനിച്ച സമരത്തിൽ നിന്നും പിൻവാങ്ങിയത് സർക്കാരിനെതിരെയുള്ള ജനവികാരം മുന്നിൽ കണ്ടാണെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. കാട്ടാനകളുടെയും കാട്ടുമൃഗങ്ങളുടെയും ഭീഷണി നേരിടാൻ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചടങ്ങിൽ എ സി സിദ്ധാർത്ഥൻ അധ്യക്ഷനായിരുന്നു. ഡി സി സി ഭാരവാഹികളായ പി വി രാജേഷ്, എസ് കെ അനന്തകൃഷ്ണൻ, സി ബാലൻ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സി കെ കുഞ്ഞുണ്ണി, വി മോഹൻദാസ്, ഡി രമേശ്, എം കൃഷ്ണനുണ്ണി എന്നിവർ സംസാരിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാട്ടാനകളുടെയും കാട്ടുമൃഗങ്ങളുടെയും അക്രമം നേരിടുന്നത് പാലക്കാട് ജില്ലക്കാരാണ്. നമുക്കറിയാം ഇവിടുത്തെ വനഭൂമി, ആ വനപ്രദേശത്ത് നിരവധി കാട്ടുമൃഗങ്ങളുണ്ട്. ആനയുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്. പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇവരുടെയൊക്കെ അക്രമത്തിന് സാധാരണക്കാരായ ജനങ്ങൾ വിധേയമാകുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനകം 8 മനുഷ്യജീവനെയാണ് ഈ പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡലം ഭാഗത്ത് കാട്ടാന ജീവൻ കവർന്നെടുത്തത്. 8 പേരുടെ, അതിൽ 6 പേരും നമ്മുടെ കേരളത്തിലെ ഭരണപരിഷ്കാര ചെയർമാൻ മലമ്പുഴ എം എൽ എ കൂടിയായ അച്യുതാനന്ദന്റെ മണ്ഡലത്തിലാണ്.
കുടിവെള്ളം മലിനമാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ യഥാസമയം നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ മോഹൻകുമാർ. പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഓഡിറ്റോറിയത്തിലെ മാലിന്യം പരിസര പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കുന്നുവെന്ന പരാതിയിൽ തെളിവെടുക്കുകയായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ. മീനാക്ഷിപുരത്ത് അപകടത്തിൽപ്പെട്ട കോയമ്പത്തൂർ സ്വകാര്യ ആശുപത്രിയിൽ മരിക്കുകയും പണമടയ്ക്കാത്തതിനാൽ ആശുപത്രി അധികൃതർ അവയവങ്ങൾ എടുത്തുവെന്ന പരാതിയിൽ കളക്ടർ കമ്മീഷണർ റിപ്പോർട്ട് കൈമാറി. പരാതി സംബന്ധിച്ച ഉന്നതതല അന്വേഷണത്തിന് കമ്മീഷനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ നടത്തിയ അദാലത്തിൽ ആകെ 52 കേസുകളാണ് പരിഗണിച്ചത്. 16 കേസുകൾ തീർപ്പാക്കി. പുതിയ 6 കേസുകൾ കമ്മീഷന് ലഭിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് പിങ്ക് പോലീസ് സംവിധാനം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP പി ശശികുമാർ. ജില്ലാ ക്രൈംബ്രാഞ്ച്, വനിതാ സെൽ, പിങ്ക് പോലീസ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സ്ത്രീ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിക്രമങ്ങൾ തടയുന്നതിന് മുതിർന്നവർ ഉൾപ്പെടെ ഭയരഹിതമായി പിങ്ക് പോലീസിനോട് സംസാരിക്കുവാൻ തയ്യാറാവണമെന്നും പി ശശികുമാർ പറഞ്ഞു. 1515 എന്ന ടോൾ ഫ്രീ നമ്പർ ഡയൽ ചെയ്താൽ പിങ്ക് പോലീസ് നിങ്ങളുടെ വിളിപ്പുറത്തെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ വനിതാ സെൽ SI VK ബേബി അധ്യക്ഷയായിരുന്നു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് നൂർ മുഹമ്മദ്, ശിവകുമാർ, അച്യുതാനന്ദൻ, അനില കുമാരി, പ്രീത ജേക്കബ് എന്നിവർ സംസാരിച്ചു. നിങ്ങളുടെ സഹായത്തിന് വേണ്ടി നമ്മുടെ പാലക്കാട് ടൗൺ ഏരിയാസിലെല്ലാം തന്നെ അവർ സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഒരു കോള് കിട്ടിയാൽ മതി, അതായത് 15 15 എന്നുള്ളതാണ് അതിന്റെ നമ്പർ. ആ നമ്പറിൽ നിങ്ങളൊരു കോൾ നടത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസ് അവിടെ എത്തും. നിങ്ങൾക്ക് എന്ത് ശല്യമാണോ അത് ഒഴിവാക്കി തരും, അല്ല നിങ്ങളെ എവിടെയെങ്കിലും എത്തിക്കാനാണോ അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യും, അല്ല നിങ്ങൾക്ക് വേണ്ട കൗൺസിലിങ്ങിനുള്ള മറ്റു കാര്യങ്ങളാണോ അത് വനിതാ സെല്ലിൽ കൊണ്ടുവന്ന് അത് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെയുള്ള എല്ലാ തരം സേവനങ്ങൾക്കുമായിട്ട് കേരള പോലീസ് ഒരു പിങ്ക് പെട്രോളിംഗ് സ്കീം ആരംഭിച്ചിട്ടുണ്ട്, അത് നമ്മുടെ ജില്ലയിൽ നടപ്പാക്കി വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന സംഭവങ്ങൾ ഒരിക്കൽ കൂടി. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ തന്നെ തകരുമെന്ന് MP രാജേഷ് MP. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും MP രാജേഷ്. വിദ്യാർത്ഥികൾക്ക് നൽകുന്ന അനുമോദനങ്ങൾ അവരുടെ ഭാവി ജീവിതത്തിന് പ്രചോദനമായി ഉൾക്കൊള്ളണമെന്ന് KD പ്രസേനൻ MLA. എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും വിജയിക്കാനുള്ള സാമൂഹ്യ സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളതെന്നും KD പ്രസേനൻ. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ജനപ്രതിനിധികൾ തയ്യാറാവണമെന്ന് ഷാഫി പറമ്പിൽ MLA. പറഞ്ഞ വാക്ക് പാലിക്കുന്നവരായി ജനപ്രതിനിധികൾക്ക് മാറാൻ കഴിയണമെന്നും ഷാഫി പറമ്പിൽ. ജന്മനാൽ ഇരു കൈകളും ഇല്ലാത്ത ആലത്തൂ സ്വദേശി പ്രണവ് ഇനി വെള്ളിത്തിരിയിലേക്ക്. നൌഷാദ് ആലത്തൂ നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിലാണ് പ്രണവ് മുഖ്യ കഥാപാത്രമായി എത്തുക. നാം നേടുന്ന അക്കാദമിക് വിജയം സാമൂഹ്യ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്ന് MP രാജേഷ് MP. ഓരോ വ്യക്തിക്കും നൽകുന്ന ഉപഹാരങ്ങൾ അവരുടെ സാമൂഹ്യ നേട്ടത്തിനു കൂടി ഉപകാരപ്പെടുത്തണമെന്നും MP രാജേഷ്. VFPCK തൊഴിലാളികളോട് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന പ്രതികാര നടപടി അവസാനിപ്പിക്കണമെന്ന് KD പ്രസേനൻ MLA. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ലഭിക്കും വരെ പ്രക്ഷോഭം നടത്തുമെന്ന് LDF കൺവീനർ A വിജയരാഘവൻ. റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന്റെ ഭാഗമായാണ് കോച്ച് ഫാക്ടറി നിഷേധിച്ചതെന്നും A വിജയരാഘവൻ. സഹകരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയതെന്ന് KD പ്രസേനൻ MLA. കഴുത്തറപ്പൻ പലിശക്കാരിൽ നിന്നും കേരളീയ സമൂഹത്തെ സംരക്ഷിച്ചത് സഹകരണ പ്രസ്ഥാനങ്ങളായിരുന്നെന്നും KD പ്രസേനൻ. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ കരുത്താണ് വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്നതെന്ന് KD പ്രസേനൻ MLA. കഠിനാധ്വാനം കൊണ്ട് വിദ്യാർത്ഥികൾ മികച്ച നേട്ടം കൈവരിക്കുമ്പോൾ അതേ വില കുറിച്ച് കാണേണ്ടതില്ലെന്നും KD പ്രസേനൻ. മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി കാട്ടാനകൾ വിലസുമ്പോൾ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് DCC പ്രസിഡന്റ് DK ശ്രീകണ്ഠൻ. കാട്ടാന ആക്രമണം ഉയർത്തി CPM നടത്താൻ തീരുമാനിച്ച സമരത്തിൽ നിന്ന് പിൻവാങ്ങിയത് സർക്കാരിനെതിരെയുള്ള ജനവികാരം മുന്നിൽ കണ്ടാണെന്നും DK ശ്രീകണ്ഠൻ. കുടിവെള്ളം മലിനമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ യഥാസമയം നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം K മോഹൻകുമാർ. അപകടത്തിൽ പരിക്കേറ്റ് മരണമടഞ്ഞ യുവാവിന്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റി എന്ന പരാതിയുടെ വിശദമായ റിപ്പോർട്ട് കലക്ടർ മനുഷ്യാവകാശ കമ്മീഷനെ സമർപ്പിച്ചു.
സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് പിങ്ക് പോലീസ് സംവിധാനം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP പി ശശികുമാർ. 15 15 ടോൾ ഫ്രീ നമ്പർ ഡയൽ ചെയ്താൽ പിങ്ക് പോലീസ് നിങ്ങളുടെ വെളിപ്പെടുത്തെത്തുമെന്നും പി ശശികുമാർ. ഈ ആഴ്ചയിലെ ന്യൂസ് വീക്ക് സമാപിക്കുന്നു. നമസ്കാരം.